നമസ്കാരം. കുമ്പിടി അരങ്ങിലെത്തിയിട്ടുണ്ടോ? കുറച്ച് നാളായി കാണാനില്ലായിരുന്നു, ഒരനക്കവും ഇല്ലായിരുന്നു. എന്നാലിപ്പോൾ അരങ്ങത്ത് എത്തിയിരിക്കുകയാണ്. ആണത്തം തെളിയിക്കാന് കുമ്പിടിയുടെ അല്ലാട്ടോ, അവിടെ തെളിയിക്കാൻ വേണ്ടി ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. കുമ്പിടിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്നാ, മുഖ്യനാണോ കുഴലനാണോ ആണത്തം എന്നതാണ്. കുമ്പിടീനെ പിടികിട്ടിയില്ല എന്നുണ്ടോ? മറ്റാരും അല്ലെന്നേ, നമ്മുടെ സുധാകരൻ സാറ് തന്നെ. പുള്ളി ഒരു വെല്ലുവിളിയുമായിട്ടാണ് കേട്ടോ അരങ്ങത്ത് എത്തിയിരിക്കുന്നത്. ആർക്കും രേഖകൾ പരിശോധിക്കാമെന്ന് മാത്യു കുഴൽ നാടൻ വെല്ലുവിളിച്ചില്ലേ? പിണറായി വിജയന്റെ മകൾക്കെതിരായ ആരോപണത്തിൽ അതേ രീതിയിൽ വെല്ലുവിളിക്കാനുള്ള നട്ടല് CPM-നുണ്ടോ? മാത്യു കുഴൽ നാടനും കോൺഗ്രസും ആ നട്ടല് കാണിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് കുമ്പിടി കുറച്ചു നാള് എവിടെയായിരുന്നെന്ന്. നട്ടല് വെക്കാൻ പോയതാ. സുദീപ് ഇരുമ്പിലെ നട്ടല് വെച്ചിട്ടാ വന്നിരിക്കുന്നത്. കോൺഗ്രസിലെ മുഴുവൻ പേർക്കും ഓരോന്ന് പണിയിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു കേട്ടത്. പിന്നെയോ, അഴിമതി ആരോപണം ഉയർന്നപ്പോൾ ഇത്ര നട്ടലോടെ പ്രതികരിച്ച മറ്റൊരു പൊതുപ്രവർത്തകനുണ്ടോ? അദ്ദേഹത്തിന് യാതൊരു ഭയപ്പാടുമില്ല. ഞങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, കുഴലാ കുഴലാ താനീ പറയുന്നതൊക്കെ സത്യം തന്നെയല്ലേ, വെറും കുഴലൂത്തല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പരാതിയെക്കുറിച്ചും ഭയമില്ല, എന്റെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട്, അതാർക്കും പരിശോധിക്കാം. ഹസ്തരേഖാശാസ്ത്രം അറിയാമെങ്കിൽ സുധാകരനും പരിശോധിക്കാം. കുഴലിന്റെ കയ്യിലെ രേഖകൾ പരിശോധിച്ചിട്ട് പറയണേ കുഴലന്റെ ഭാവി. പിന്നെ കുമ്പിടി പറയുക, CPM-കാരുടെ പുകമറകളാണ് കുമ്പിടിയുടെ കേസെന്ന്. എന്റെ പിന്നിൽ ED ഉണ്ട്, എന്റെ പിന്നിൽ വിജിലൻസ് ഉണ്ട്, എന്റെ പിന്നിൽ മറ്റു കേസുകളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തായി? വെറുതെ ആളുകൾക്ക് മുന്നിൽ പുകമറ ഉണ്ടാക്കുന്നു. പുകമറ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സുധാകര 18-ാം തീയതി ക്രൈംബ്രാഞ്ച് വിളിച്ചിട്ട് പോകാത്തത്? സുധ പറയുന്നത്, മുഖ്യന്റെ മോള് വാങ്ങിയത് കൈക്കൂലി, കോൺഗ്രസ്സുകാര് വാങ്ങിയത് പാർട്ടി ഫണ്ടാണെന്നാ. സുധയുടെ വാക്കുകൾ ഇങ്ങനെ, പാർട്ടി എല്ലാവരോടും പാർട്ടി ഫണ്ടിലേക്ക് കാശു വാങ്ങുന്നുണ്ട്. കാശു വാങ്ങാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാനാകുമോ? പാർട്ടി നടക്കണമെങ്കിൽ പാർട്ടിക്ക് ഫണ്ട് വേണം. ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ പാർട്ടി മുന്നോട്ട് പോകുകയുള്ളൂ. ഇവിടെ പക്ഷേ ഫണ്ട് ഉപയോഗിച്ച് വീടിന്റെ വലുപ്പം ഒന്ന് കൂട്ടിയെന്നേ ഉള്ളൂ, അല്ലേ സുധാകര? കുമ്പിടി തന്റെ ചങ്കിനും കൊടുത്തു എന്ന് തോന്നുന്നു ഒരു നട്ടല്. ഇന്നലെ വരെ പുതുപ്പള്ളിയിൽ കരഞ്ഞ് പിഴിഞ്ഞ് നടന്ന പ്രതിപക്ഷ നേതാവ് സതീശനും വെല്ലുവിളി തുടങ്ങി. സഹതാപ തരംഗം വിലപ്പോകില്ലെന്ന് മനസ്സിലായി കാണും. സതിയുടെ വെല്ലുവിളി എന്താണെന്ന് നോക്കാം. മാസപ്പടി വിവാദം ഉൾപ്പെടെ 6 അഴിമതി ആരോപണങ്ങളാണ് ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഉന്നയിച്ചിട്ടുള്ളത്. അറിയാം സതീശ, ഉന്നയിക്കാൻ നിങ്ങൾ എപ്പോഴും മിടുക്കരാണെന്ന്. ഞങ്ങൾ തെളിവുകൾ സഹിതം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ധൈര്യമില്ല എന്നാണ് സതീശൻ പറയുന്നത്. അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കൂ സതീശ, അവരോട് പിണറായി മറുപടി പറഞ്ഞോളും. അല്ലാതെ ആനപ്പിണ്ടത്തെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്ത സതീശന്റെ വെല്ലുവിളിയാണ് കോമഡി. എത്ര മറച്ചു പിടിച്ചാലും സത്യം പുറത്തു വരും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെയും സതീശൻ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുക. അതെന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ വായടപ്പിച്ച ആരോപണങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതെന്ന്. ഐശ്വരി, എന്തുകൊണ്ടാ അടപ്പിച്ചേ? ഫെവിക്കോൾ ആണോ അതോ സിമന്റ് ആണോ? മനസ്സിലായില്ലേ, പുതുപ്പള്ളി വികസന നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചപ്പോൾ അടിച്ച സതീശനായിപ്പോ സത്യം പറഞ്ഞിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഞങ്ങൾ വികസന നേട്ടങ്ങളൊന്നും പറയാനില്ല, പക്ഷേ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾ മിടുക്കരാണ്. എന്നുവെച്ചാ തെളിവുകളൊന്നും ചോദിക്കരുത് കേട്ടോ. എന്തായാലും സുധാകരൻ സമ്മാനിച്ച നട്ടല് വെച്ച് സതീശൻ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുക. ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. ഇവരെ ഇരട്ടപ്പെട്ടതാണോ എന്നാണ് ഒരു സംശയം. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതങ്ങനെയൊക്കെ തന്നെ അവസാനിക്കും. അപ്പോഴേ സതീശ, ഒരു അഭ്യർത്ഥന ഉണ്ട് കേട്ടോ.
തിരുവോണത്തിന് ഒരു ഉരുള ചോറ് കഴിക്കാനെങ്കിലും മുക്കിന്റെ വായൊന്ന് തുറന്നു കൊടുക്കണേ. അപേക്ഷയാണേ, കനിവുണ്ടാകണം.